എനിക്ക് സത്യത്തിൽ ഈ സിനിമയുടെ ഇങ്ങനൊരു ചടങ്ങിൽ എന്ത് ഓർഡറിൽ എന്ത് പറയണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ മറക്കും. അതിനാദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിച്ചോളുന്നു. 14 15 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്ലസ് ചേട്ടൻ എൻ്റെ അടുത്ത് എനിക്കിങ്ങനെ ആടുജീവിതം സിനിമയാക്കിയാൽ കൊള്ളാവുന്നുണ്ട്, അപ്പം അതിൽ നജീബായിട്ട് രാജു അഭിനയിക്കണം എന്ന് പറഞ്ഞു വരുന്നത്. ബ്ലസ് ചേട്ടൻ എന്നെ ആദ്യം കണ്ട ദിവസം തന്നെ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ കഥയിൽ ബ്ലസ് ചേട്ടൻ്റെ വിഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിലിംഗ് എനിക്ക് തന്നിരുന്നു. അപ്പം ഞാൻ ആദ്യം അന്ന് അദ്ദേഹത്തോട് ചോദിച്ചത്, ഇത് 2008-09 കാലഘട്ടത്തിലാണ്, അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് മലയാളത്തിൽ നടക്കുമോ, മറ്റൊരു ഭാഷയിൽ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പം അന്ന് ബ്ലസ് ചേട്ടൻ പറഞ്ഞാണ്, രാജു ഇത് നജീബിൻ്റെ കഥയാണ്, ഇത് മലയാളത്തിൻ്റെ കഥയാണ്, അപ്പം ഇത് മലയാളത്തിൽ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന്. 10 കൊല്ലങ്ങൾ, ആ 10 വർഷക്കാലത്തെ ജേണി സ്ട്രഗിൾ എന്തായിരുന്നു എന്ന് ഒരു പക്ഷേ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരിൽ ബ്ലസ് ചേട്ടനും ബ്ലസ് ചേട്ടൻ്റെ കുടുംബവും കഴിഞ്ഞാൽ ഏറ്റവും നന്നായി അറിയുന്നത് ഞാനായിരിക്കും. ഈ ജേണിയിൽ സത്യത്തിൽ നമ്മൾ ആരും പൊഴിഞ്ഞു പോകാതെ എല്ലാവരും ഈ ഒരു വിഷനോടൊപ്പം ഇങ്ങനെ വിശ്വാസത്തോടുകൂടി നിന്നതിൻ്റെ പ്രധാന കാരണം ബ്ലെസ്സി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ആടുജീവിതത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലാൽ സാറിനെ വെച്ച് എൻ്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത്. ആടുജീവിതത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കുമ്പോൾ ഞാൻ ലാൽ സാറിനെ വെച്ച് എൻ്റെ 3-ാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി ഞാനൊരു 300 സിനിമകൾ സംവിധാനം ചെയ്താലും ഈ ഒരു ഒറ്റ സിനിമയിൽ ബ്ലസ്സി എന്ന സംവിധായകൻ ചെയ്തിരിക്കുന്നതിൻ്റെ 7 അയലത്തെനിക്ക് എത്താൻ പറ്റില്ല. കാരണം ഒരു വിഷൻ നമ്മുടെ മനസ്സിൽ കാണുകയും അതിനു വേണ്ടി ഇങ്ങനെ ഒരു ജേണി നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത് സിനിമയോ ഒന്നും അല്ല, ഇതൊരു തരം തപസ്സാണ്. അത് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാവും. അന്ന് മുതൽ കഴിഞ്ഞ 16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചതെന്ന് പറയുന്നത് മറ്റെല്ലാ ത്യാഗങ്ങളും, ഞാൻ പറഞ്ഞ ക്രൂവിൻ്റെ ത്യാഗങ്ങളും ചെറുതാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ എന്നോട് ഓ പൃഥ്വിരാജ് ഇങ്ങനെ തടി കുറച്ചു, ഇങ്ങനെ തടി കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ അങ്ങനെ ഒരു വലിയ ഒരു പ്രോത്സാഹിപ്പിക്കാത്തത്, അതൊന്നും ഒരു സ്ട്രഗിളേ അല്ല ആക്ച്വലി. കമ്പയർഡ് ടു വാട്ട് ബ്ലസ്സി ഈസ് ബീൻ ത്രൂ, ഞാൻ തടി കുറച്ചതും കൂട്ടിയതൊന്നും ഇസ് നത്തിങ്. അദ്ദേഹത്തിൻ്റെ സ്ട്രഗിളിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത്. ബ്ലസ് ചേട്ടനും ഞാനും എപ്പോഴും തമാശയ്ക്ക് പറയുമായിരുന്നു, ഞാൻ ബ്ലസ് ചേട്ടനോട് പറയും, ബ്ലസ് ചേട്ടാ ആര് വീണാലും അവസാനം വീഴാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറയുമ്പോൾ ബ്ലസ് ചേട്ടൻ പറയും, അല്ല അവസാനം വീഴാൻ പോകുന്ന ഞാനായിരിക്കും എന്ന് പറഞ്ഞൊരു പന്തയം ഉണ്ടായിരുന്നു. ആ പന്തയം ഞാൻ ജയിച്ചു. ബ്ലസ് ചേട്ടന് ഓർമ്മ കാണില്ല, ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം അദ്ദേഹം കൊളാപ്സായി. അദ്ദേഹം 2 ദിവസം അവിടെ ജോർഡനിൽ ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് മാറ്റി സുപ്രിയയും ഞാനും തിരിച്ചിങ്ങോട്ട് വന്ന, ഇപ്പോൾ പാക്കപ്പ് ആയതുകൊണ്ട് സുപ്രിയ വന്നിരുന്നു, തിരിച്ചിങ്ങോട്ട് വന്ന ഫ്ലൈറ്റിലാണ് ബ്ലസ് ചേട്ടനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ വീൽ ചെയറിലാണ് അമാൻ എയർപോർട്ടിലെ ലൗഞ്ചിൽ കൊണ്ടിരുത്തിയത്. ഭക്ഷണമൊന്നും തന്നെ കഴിക്കാൻ പറ്റാത്ത, അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല. അപ്പോൾ അത്രയും ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് ഒരു ഫിലിം മേക്കർ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഫലമാണ് ഈ സിനിമ. സോ ഈ സിനിമ 28-ാം തീയതി ഇറങ്ങുമ്പോൾ പ്ലീസ് ബൈ ഓൾ മീൻസ് എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഇന്നത് മ്യൂസിക് ലോഞ്ച് ആയതുകൊണ്ട് ഐ ഹാവ് ടു സേ സംതിങ് അബൌട്ട് റഹ്മാൻ സർ. ഐ എം ഓൾസോ ഫാൻ സർ, ഇറ്റ് ബിക്കമിങ് എ ക്ലീഷേഡ് സ്റ്റേറ്റ്മെൻ്റ്, എവറിബഡി ഈസ് എ ഹ്യൂജ് ഫാൻ ഓഫ് യു. ബട്ട് എനിക്ക് ഐ ഹവ് ഹാഡ് ദ പ്രിവിലേജ് ഓഫ് ആക്ടിങ് ഇൻ ടു ഫിലിംസ് ദാറ്റ് യു ഹവ് കമ്പോസ് ഫോർ ബിഫോർ ദിസ്. വൺ ഇസ് മണിസേഴ്സ് രാവണൻ, ദ സെക്കൻഡ് ഫിലിം ഇസ് കാവ്യത്തലൈവൻ, വസന്ത ബാലൻസ് കാവ്യത്തലൈവൻ. ബോത്ത് ദീസ് ഫിലിംസ് ഹാഡ് അമേസിംഗ് മ്യൂസിക്. ബട്ട് ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് റിമെമ്പർ, ഐ ഹവ് ഡൺ മോർ ദാൻ 100-120 ഫിലിംസ്. ഐ ഡോണ്ട് റിമെമ്പർ അനദർ ടൈം വെർ ഐ ഹവ് ഹേർഡ് ദ സ്കോർ ഓഫ് എ ഫിലിം ആഫ്റ്റർ ഹാവിംഗ് ഡൺ ഇറ്റ് എൻറ്റയർലി ആൻഡ് ദെൻ വിഷ്ഡ് മാൻ ഐ വിഷ് ഐ ഹാഡ് ദ സ്കോർ വിത്ത് മീ വെൻ ഐ വാസ് ആക്ടിങ്. You know, I so wish I could hear the music before each take now. But then that is the process of cinema. You don't get to do that. But thank you for what you have done for the film. You are as big a character as Najib is in the cinematic version of Aadujeevitham. It's an amazing piece of work. My co-actors, Jimmy, Rick, my brother Talib, they are all stars in their own rights. Absolute privilege to have shared working environment and screen space with you. Oru kochu payan undu nerthe odana Gokul, avane kurichu aarum parayunnilla, njan avane kurichu rendu vaakku parney pattu. Karanam ee cinemaykku vendi ee transformation nadathiyathu njan mathramalla, Hakkimum koodiyanu, Gokulum koodiyanu, avanum enne pole thanne
തടി കുറയ്ക്കുകയും ഈ സിനിമയ്ക്ക് വേണ്ടി ആ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ട്രാൻസ്ഫർമേഷൻ എന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ പേര് മാത്രമല്ല പറയേണ്ടത്, അവൻ്റെ പേരും പറയണം, ഗോകുലിൻ്റെ പേരും പറയണം. ഈ ഇങ്ങനൊരു സിനിമ നടത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട കാര്യമല്ല. അത് ബ്ലസ് ചേട്ടന് എനിക്കറിയാം ത്രൂ ഔട്ട് അതിൻ്റെ സപ്പോർട്ടും അതിൻ്റെ അഡ്വൈസും തന്ന കെ ജി അബ്രഹാം സാറിന് ഉറപ്പായിട്ട് ഞാൻ രണ്ട് ടിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് രണ്ട് ടിക്കറ്റിനുള്ള സഹായം അദ്ദേഹം എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. മോർ ദൻ എനിത്തിങ് താങ്ക് യു ലാലേട്ടാ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും. ഇന്നോ എൻ്റെ എന്നെ ഇത്രയും വർഷങ്ങൾ സ്നേഹിക്കുകയും എൻ്റെ സിനിമകളെ അവർ എൻ്റെ തോൽവികളിലും ജയങ്ങളിലും എൻ്റെ സിനിമകളുടെ പരാജയങ്ങളിലും വിജയങ്ങളിലും എന്നോടൊപ്പം നിന്ന നിങ്ങളെ, ഇന്നോ താങ്ക് യു സോ മച്ച്.